കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം പാലായിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ ഐക്യവും ശക്തിയും വിളിച്ചോതിയ പ്രകടനത്തോടെയാണ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത്. പാലാ ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ടൗൺ ഹാൾ അങ്കണത്തിൽ സമാപിച്ചപ്പോൾ സിഇഒ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് നവാസ് പതാക ഉയർത്തി. പ്രൗഢഗംഭീരമായ സമ്മേളനം കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ വി രാജൻ ഉദ്ഘാടനം ചെയ്തു. ബ്രോഡ്ബാൻഡ് രംഗത്തടക്കം കോട്ടയം ജില്ല മറ്റുള്ളവർക്ക് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്താണ് സംഘടന ഇന്ന് കാണുന്ന നിലയിലെത്തിയതെന്ന് കെ വി രാജൻ കൂട്ടിച്ചേർത്തു. മാറ്റം പല രീതിയിൽ വേണം. ഒറ്റയടിക്ക് ഇവിടെ ഇന്ത്യ രീതിയിൽ മാറണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളീയപ്പെട്ടവർക്കത് ദഹിച്ചു കൊണ്ടുതന്നെ. അപ്പം ക്രമാനുഗതമായ മാറ്റം അത് തീർച്ചയായിട്ടും അനിവാര്യമാണ്. അത്ര മാറ്റങ്ങൾക്ക് ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജില്ലാ സമ്മേളനങ്ങൾ ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നിഷ്കർഷിച്ച അല്ലെങ്കിൽ ഇതൊന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. പ്രാവശ്യം ഓരോന്നും എടുത്ത് ഞാൻ വിശ്വസിച്ച പോകുന്നില്ല. അത് എനിക്ക് ശേഷം പറയാം. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് നവാസ് അധ്യക്ഷത വഹിച്ചു. 2019-21 ഭരണസമിതിക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതായി ഇദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം ഏറ്റെടുത്ത് നടത്തിയത് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ കൂട്ടായ്മയുടെ വിജയമാണെന്നും ഇദ്ദേഹം സൂചിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ബി റെജി ജില്ലാ സമ്മേളന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ഫിലിപ്പ് മോസ് കെ ജോബി സാമ്പത്തിക റിപ്പോർട്ടും ജില്ലാ കമ്മിറ്റി അംഗം ബിജു എം ഡി ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും സിഇഒ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ബി പി എൽ ചെയർമാനും മായ കെ ഗോവിന്ദൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ബിനു വി കല്ലേപ്പള്ളി, സിഇഒ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ, സിഇഒ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി ആർ സുധീർ, സിഇഒ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ സി ബിൽ ചെയർമാനുമായ പ്രവീൺ മോഹൻ, സിഇഒ ജില്ലാ ട്രഷറർ പി എസ് സി ബി തുടങ്ങിയവർ സംബന്ധിച്ചു. ഐ ഫോർ ന്യൂസ്, പാലാ.